നമസ്കാരം, ഗുഡ്നെസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് കടുപ്പിച്ച് പ്രതിപക്ഷം. ഓം ബിർളയ്ക്കെതിരെ മത്സരിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ്. ജനങ്ങൾ ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്തത് ഇനിയൊരു അടിയന്തരാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ മോഡിക്കെതിരെ ചിദംബരം. 1901 ദിവസത്തെ തടവിൽ അവസാനം. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ജയിൽ മോചിതനായി. ബി ജെ പിക്ക് പിന്തുണയില്ലെന്ന് നവീൻ പട്നായിക്. രാജ്യസഭയിൽ പ്രതിപക്ഷമാകാൻ ബി ജെ ഡി. ആവേശപ്പോരിൽ അഫ്ഗാൻ ബംഗ്ലാദേശിനെ തകർത്ത് സെമിയിൽ. ഓസീസ് പുറത്ത്. വാർത്തകൾ വിശദമായി. ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം കടുപ്പിച്ചു പ്രതിപക്ഷം. എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഓം ബിർളയും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷും മത്സര രംഗത്തുണ്ട്. 3ാം തവണയാണ് ഓം ബിർള പാർലമെന്റിലെത്തുന്നത്. കൊടിക്കുന്നിൽ ലോക്സഭയിലെത്തുന്നത് 8ാം തവണയും. എൻ ഡി എ സഖ്യത്തിന് 293 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 232 പേരുടെയും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടത്തിയെങ്കിലും സമവായമായില്ല. സ്പീക്കർ സ്ഥാനത്തേക്ക് ഭരണകക്ഷിയായ എൻ ഡി എയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ഓം ബിർളയെ പ്രതിപക്ഷം പിന്തുണയ്ക്കണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. നിലപാട് സർക്കാർ പ്രതിനിധി രാജ്നാഥ് സിംഗിനെ അറിയിച്ചതായും രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഘടകകക്ഷികളായ ജെ ഡി യുവിലും ടി ഡി പിയിലും അഭിപ്രായ ഭിന്നത ഉയർന്നിരുന്നെങ്കിലും സ്ഥാനം നിലനിർത്താനാണ് മുഖ്യകക്ഷിയായ ബി ജെ പിയുടെ ശ്രമം. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ 17 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 9 പേരുടെ ജാമ്യാപേക്ഷ തള്ളി. കരമന അഷ്റഫ് തങ്ങൾ ഉൾപ്പെടെയുള്ള പി എഫ് ഐ സംസ്ഥാന നേതാക്കൾക്കാണ് ജാമ്യം നിഷേധിച്ചത്. ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിന്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ കർശന ഉപാധികളോടെയാണ് 17 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കും ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാവൂ. ഈ നമ്പർ ദേശീയ അന്വേഷണ ഏജൻസിയെ അറിയിക്കണം. മൊബൈലിലെ ലൊക്കേഷൻ സെറ്റിംഗ് എപ്പോഴും ഓണാക്കിയിടണം. ജാമ്യം നേടിയവരുടെ ലൊക്കേഷൻ എപ്പോഴും എൻ ഐ എക്ക് തിരിച്ചറിയാനാകണം. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ എല്ലാ ആഴ്ചയും എത്തണം. രാജ്യം വിട്ടു പോകരുത് എന്നിവയാണ് പ്രധാന വ്യവസ്ഥകൾ. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന എൻ ഐ എയുടെ വാദം തള്ളിയാണ് ഉപാധികളോടെ 17 പേരുടെ ഹർജി അംഗീകരിച്ചത്. എന്നാൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാക്കളായ കരമന അഷ്റഫ് മൗലവി, എഹിയ തങ്ങളടക്കം 9 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ഇവർ പുറത്തിറങ്ങിയാൽ നിരോധിത സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം തുടങ്ങുമെന്ന് എൻ ഐ എ കോടതി അറിയിച്ചിരുന്നു. ജാമ്യം നേടിയ 17 പേരിൽ 9 പേർ ആർ എസ് എസ് നേതാവായ ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെയാണ് ശ്രീനിവാസൻ വധക്കേസും കേന്ദ്ര ഏജൻസി ഏറ്റെടുത്തത്. അടിയന്തരാവസ്ഥ പരാമർശിച്ചുകൊണ്ടുള്ള മോദിയുടെ പ്രസ്താവനകൾക്ക് രൂക്ഷ മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം. ജനങ്ങൾ ബി ജെ പിക്കെതിരായി വോട്ട് ചെയ്തത് ഇനിയൊരു അടിയന്തരാവസ്ഥ ഉണ്ടാകാതിരിക്കാനാണെന്ന് മോദിക്ക് മറുപടിയായി പി ചിദംബരം എക്സിൽ കുറിച്ചു. ഭരണഘടനയെ സംരക്ഷിക്കാൻ അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുന്നത് ശരിയാണെന്നും ഈ ഭരണഘടന തന്നെ മറ്റൊരു അടിയന്തരാവസ്ഥ ഇല്ലാതെയാക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നും പി ചിദംബരം അഭിപ്രായപ്പെട്ടു. 18ാം ലോക്സഭയിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്തത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒരിക്കലും തൊട്ടുകളിക്കാൻ സമ്മതിക്കില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു. ഇന്ത്യ എന്നും ഒരു ജനാധിപത്യ ലിബറൽ മതേതര രാജ്യമായി നിലനിൽക്കുമെന്നും പി ചിദംബരം കുറിച്ചു. ഭരണഘടനയുമായി സർക്കാരിനെ ആക്രമിക്കുന്ന പ്രതിപക്ഷത്തെ അടിയന്തരാവസ്ഥ ഉയർത്തി സമ്മർദ്ദത്തിലാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. അടിയന്തരാവസ്ഥ വാർഷിക ദിനമായി ഇന്ന് രാജ്യതലസ്ഥാനത്ത് വിവിധ പരിപാടികൾ ബി ജെ പി സംഘടിപ്പിക്കും. ദില്ലി ദേശീയ ആസ്ഥാനത്തെ പരിപാടിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുക്കും. 18ാം ലോക്സഭയുടെ ആദ്യ ദിനത്തിൽ തന്നെ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ ഭരണഘടനയെ ബി ജെ പി ആക്രമിക്കുന്നു എന്നാണ് ഇന്ത്യ സഖ്യം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരെ നിരന്തരം ഉന്നയിക്കുന്നത്. അടിയന്തരാവസ്ഥ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് ബി ജെ പി നീക്കം. അടിയന്തരാവസ്ഥയിലൂടെ ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തെ തകർത്തു എന്നാണ് ആരോപണം. ജനാധിപത്യത്തിലെ കറുത്ത ദിനങ്ങൾ എന്ന് പേരിട്ട് ദില്ലി ബി ജെ പി ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുക്കും. ബി ജെ പിയുടെ എല്ലാ സംസ്ഥാന ഘടകങ്ങളുടെ നേതൃത്വത്തിലും അടിയന്തരാവസ്ഥ വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കും. സമ്മേളനങ്ങൾ, സെമിനാറുകൾ, അടിയന്തരാവസ്ഥ തടവുകാരുടെ കൂട്ടായ്മ, അങ്ങനെ വിവിധ പരിപാടികൾ നടക്കും. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള നീക്കം നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം ചോദ്യം ചെയ്ത് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കെ കെ രമ എം എൽ എ നൽകിയ അടിയന്തര പ്രമേയത്തിന്
സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സർക്കാർ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് സമൂഹത്തിലുണ്ടാകുന്ന ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് കെ കെ രമ എംഎൽഎയുടെ അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ലെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ലെന്നും സ്പീക്കർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ ബഹളമുണ്ടാക്കി. ജയിൽ മോചനത്തിനായി അന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തിന്റെ പകർപ്പുയർത്തിയായിരുന്നു പ്രതിഷേധം. പ്രതികളെ മോചിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാർ പറയേണ്ടത് സ്പീക്കർ പറഞ്ഞത് അനൌചിത്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്ലക്കാർഡ് ഉയർത്തി സ്പീക്കറുടെ ഡയസിന് മുന്നിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. തുടർന്ന് സഭ പിരിഞ്ഞു. സഭ വിട്ട പ്രതിപക്ഷം സഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇടുക്കി രൂപത മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫെസ്റ്റും വെർബി വചന മഹാസംഗമം വിശ്വാസത്തിന്റെ ഉജ്ജ്വല സാക്ഷ്യമായി മാറി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ബൈബിൾ കയ്യെഴുത്ത് മത്സരത്തിന് രൂപത മാതൃവേദി നേതൃത്വം നൽകുന്നു. ഓരോ വർഷവും ഇതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ വർഷം 2000 പേരാണ് ബൈബിൾ കയ്യെഴുത്തിൽ പങ്കാളികളായത്. കുട്ടികളും യുവജനങ്ങളും പുരുഷന്മാരും സ്ത്രീകളും വൃദ്ധരുമൊക്കെ ഇതിൽ ഉൾപ്പെടും. ശാരീരിക വൈകല്യമുള്ളവരും ഈ വർഷം ബൈബിൾ സ്വന്തം കൈപ്പടയിൽ എഴുതാൻ ശ്രമിച്ചു എന്നത് ഈ വർഷത്തെ പ്രത്യേകതയാണ്. ഇടുക്കി രൂപത മാതൃവേദി സംഘടിപ്പിച്ച ബൈബിൾ കയ്യെഴുത്തിൽ പങ്കെടുത്തവർ അനവധിയാണ്. തങ്ങൾ സ്വന്തമായി പകർത്തിയെഴുതിയ ബൈബിളുമായി എത്തിച്ചേർന്ന 100 ആളുകൾ 1000 സെന്റ് തോമസ് പള്ളിയിൽ നിന്നും ഭക്തിപൂർവ്വം പ്രദക്ഷിണമായി അഭിവന്യ പിതാവിനോടൊപ്പം സമ്മേളനവേദിയിലെത്തി. തങ്ങൾ എഴുതിയ ബൈബിൾ പ്രതിഷ്ഠിച്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ സമർപ്പിച്ച് അവർ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു. ബൈബിൾ പ്രതിഷ്ഠയ്ക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാസിക്കൽ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമ്മേളനം രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ ഉദ്ഘാടനം ചെയ്തു. കേൾക്കുകയും അറിയുകയും എഴുതുകയും ചെയ്ത വചനത്തെ ജീവിതത്തോട് ചേർത്തു പിടിക്കാൻ നമുക്ക് കഴിയണമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. പങ്കെടുത്തവരെയെല്ലാം അദ്ദേഹം സഭയുടെ നാമത്തിൽ അഭിനന്ദിച്ചു. രൂപത പ്രസിഡന്റ് ഷേർലി ജൂഡി അധ്യക്ഷത വഹിച്ചു. ഫാദർ റോയ് കണ്ണഞ്ചിറ മുഖ്യപ്രഭാഷണം നടത്തുകയും CMI മൂവാറ്റുപുഴ പ്രൊവിൻസുമായി ചേർന്ന് നടത്തിയ വചനക്കൊയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വരും നാളുകളിലും വചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള വ്യത്യസ്തമായ പദ്ധതികൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമായി ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുമെന്നും അഭിവന്ദ പിതാവ് പറഞ്ഞു. വചനത്തോടുള്ള സമ്പർക്കം വിശ്വാസത്തിലും ആത്മീയതയിലുമുള്ള വളർച്ചയുടെ പ്രകടമായ അടയാളമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാതൃവേദി രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് കാരിക്കൂട്ടത്തിൽ സിസ്റ്റർ പ്രീസ SH, ആഗ്രസ് ബേബി, ഫാദർ ജോർജ് കരിവേലിക്കൽ, ഫാദർ ജീൻസ് കാരിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. പെരിയാറിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം ഉത്തരവിട്ട നിർദ്ദേശങ്ങൾ നടപ്പാക്കിയിട്ടില്ലെന്ന് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സമിതി. ഇത് സമയബന്ധിതമായി നടപ്പാക്കാൻ ഏജൻസികൾക്ക് റിപ്പോർട്ട് നൽകുമെന്നും സമിതി വ്യക്തമാക്കി. മത്സ്യക്കുരുതിയുൾപ്പെടെ പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്ന ഈ സമിതി ഏലൂർ നഗരസഭയുടെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്ന ശേഷം വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. മത്സ്യക്കുരുതി ഉൾപ്പെടെ പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. 10 റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുമെന്ന് സമിതി ഉൾപ്പെട്ട പരിസ്ഥിതി സെക്രട്ടറി വ്യക്തമാക്കി. ഇത്തരമൊരു സമിതി രൂപീകരിക്കണമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് രൂപീകരിച്ച സമിതി പെരിയാറിലെ വിവിധ മേഖലകൾ സന്ദർശിച്ചു എന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി, ജസ്റ്റിസ് വി ജെ അരുൺ എന്നിവരുടെ ബെഞ്ച് ആരാഞ്ഞിരുന്നു. പെരിയാറിലേക്ക് ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടം തള്ളിയതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ടെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് കോടതി അറിയിച്ചു. പെരിയാറിൽ മലിനീകരണത്തിന്റെ അളവ് കൂടുതലാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശമുണ്ടായിട്ടും പെരിയാറിലെ മലിനീകരണം കുറയ്ക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് നടപടിയെടുത്തിട്ടില്ല എന്നാണ് കേസുമായി ബന്ധപ്പെട്ട ഹർജിക്കാരുടെ വാദം. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിന് US ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിച്ചതിനു പിന്നാലെ അസാഞ്ച് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി. 5 ജൂലിയൻ അസാഞ്ച് ജയിലിൽ കഴിഞ്ഞത്. അമേരിക്കയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയതായിരുന്നു അദ്ദേഹത്തിന് മേൽ ചുമത്തിയ കുറ്റം. തന്റെ സ്വാതന്ത്ര്യത്തിനു പകരമായി US കോടതിയിൽ കുറ്റമേൽക്കാമെന്ന് അസാഞ്ച് സമ്മതിച്ചതുകൊണ്ടാണ് ജയിൽ മോചനം സാധ്യമായതെന്നാണ് തിങ്കളാഴ്ച രാത്രി പുറത്തുവന്ന കോടതി രേഖകൾ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2019 മുതൽ ലണ്ടനിലെ ബെൽമാർഷ് ജയിലിലായിരുന്നു ജൂലിയൻ അസാഞ്ച് കഴിഞ്ഞിരുന്നത്. US സർക്കാരിന്റെ 1000 രഹസ്യരേഖകൾ ചോർത്തി തന്റെ വെബ്സൈറ്റായ വിക്കിലീക്സിലൂടെ പ്രസിദ്ധീകരിച്ചത് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കിയെന്നാണ് അമേരിക്കയുടെ ആരോപണം.
2019 ഏപ്രിൽ മുതൽ ലണ്ടനിലെ ബെൽമാർഷ് ജയിലിലായിരുന്നു ജൂലിയൻ അസാഞ്ച് കഴിഞ്ഞിരുന്നത്. US സർക്കാരിന്റെ ആയിരക്കണക്കിന് രഹസ്യരേഖകൾ ചോർത്തി തന്റെ വെബ്സൈറ്റായ വിക്കിലീക്സിലൂടെ പ്രസിദ്ധീകരിച്ചത് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കിയെന്നാണ് അമേരിക്കയുടെ ആരോപണം. എല്ലാ രാജ്യങ്ങളിലുമുള്ള തങ്ങളുടെ എംബസികൾ വഴി US ചാരപ്രവർത്തനം നടത്തിയിരുന്നു എന്നതും സഖ്യ രാജ്യങ്ങളുടെ തലവന്മാരെ പറ്റി തരംതാണ രീതിയിൽ നേതാക്കൾ പരാമർശങ്ങൾ നടത്തി എന്നതുമടക്കമുള്ള വിക്കിലീക്സിന്റെ വെളിപ്പെടുത്തലുകൾ ഭരണകൂടത്തെ രാജ്യാന്തര തലത്തിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. US പുറമെ മറ്റു രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരുടെയും നേതാക്കളുടെയും പരാമർശങ്ങൾ പുറത്തുവരികയും ചെയ്തു. കേബിൾ ഗേറ്റ് വിവാദം എന്നാണിത് അറിയപ്പെട്ടത്. ഇതോടെ അസാഞ്ചിനെ ശത്രു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുവാനും അദ്ദേഹത്തെ പിടികൂടുവാനും അമേരിക്ക ശ്രമങ്ങൾ ആരംഭിച്ചു. അമേരിക്ക, ഓസ്ട്രേലിയ, ചൈന തുടങ്ങി നിരവധി രാജ്യങ്ങൾ വിക്കിലീക്സ് നിരോധിക്കുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഫേസ്ബുക്ക്, ഓൺലൈൻ സാമ്പത്തിക സ്ഥാപനങ്ങളായ വീസ, മാസ്റ്റർ കാർഡ് തുടങ്ങിയവ വിക്കിലീക്സിനെതിരെ സേവന നിരോധനങ്ങൾ നടപ്പിലാക്കി. ഇത് വിപുലമായ പ്രതിഷേധങ്ങൾക്കും വിക്കിലീക്സിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഹാക്കർ ഗ്രൂപ്പുകളുടെ പ്രതികാര നടപടികൾക്കും കാരണമായി. ഇതിനിടെ സ്വീഡനിൽ അസാഞ്ചിനെതിരെ ലൈംഗികാരോപണം ഉയർന്നു. ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കാൻ സ്വീഡൻ ശ്രമം തുടങ്ങി. അമേരിക്കയുടെ സമ്മർദ്ദഫലമായുണ്ടായ കേസാണിതെന്ന് ആരോപണങ്ങൾ ഉയർന്നു. പിന്നീട് പല രാജ്യങ്ങളിലായി അഭയം തേടിയ അസാഞ്ചിനെ 2019 ഏപ്രിൽ ഇക്വഡോർ എംബസിയിൽ നിന്നാണ് ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2012 മുതൽ അദ്ദേഹത്തിന് അഭയം നൽകിയത് ഇക്വഡോർ ആയിരുന്നു. രാജ്യസഭയിൽ BJD MP പ്രതിപക്ഷമായിരിക്കുമെന്ന് BJD നേതാവും ഒഡീഷ മുൻ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക്. പാർട്ടിയുടെ 9 രാജ്യസഭാ MP ഭുവനേശ്വറിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് നവീൻ പട്നായിക് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2014 മുതൽ NDA സർക്കാരിനു രാജ്യസഭയിൽ പിന്തുണ നൽകിയിരുന്ന പാർട്ടിയാണ് BJD. പല സുപ്രധാന ബില്ലുകളും രാജ്യസഭയിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാരിനു സഹായകമായതും ഈ പിന്തുണയാണ്. ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP യോടേറ്റ കനത്ത പരാജയത്തിനു പിന്നാലെയാണ് BJD യുടെ നിർണായക തീരുമാനം. എല്ലാ വിഷയങ്ങളിലും കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം എടുത്തുകാട്ടുമെന്നും സംസ്ഥാനത്തിന്റെ വികസനവും ഒഡീഷയിലെ ജനങ്ങളുടെ ക്ഷേമവും സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും BJD MP ഉന്നയിക്കുമെന്നും BJD അഭിപ്രായപ്പെട്ടു. പല ന്യായമായ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നും തങ്ങൾ പാർലമെന്റിൽ ഒഡീഷയിലെ 4.5 കോടി ജനങ്ങളുടെ ശബ്ദമാകുമെന്ന് നവീൻ പട്നായിക്കുമായുള്ള ചർച്ചയ്ക്ക് ശേഷം BJD വൃത്തങ്ങൾ പറഞ്ഞു. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായ YSR കോൺഗ്രസിന്റെയും BJD യുടെയും പിന്തുണയാണ് രാജ്യസഭയിൽ പല ബില്ലുകളും പാസാക്കാൻ BJP യെ സഹായിച്ചത്. മുത്തലാഖ്, ജമ്മുകശ്മീർ പുനഃസംഘടനാ ബിൽ തുടങ്ങിയവ കൊണ്ടുവന്നപ്പോൾ BJD കേന്ദ്ര സർക്കാരിന് അനുകൂല തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇനി BJP ക്ക് യാതൊരുവിധ പിന്തുണയും നൽകേണ്ടെന്നാണ് BJD യുടെ തീരുമാനം. ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയെ തോൽപ്പിച്ച ചന്ദ്രബാബു നായിഡുവിന്റെ TDP NDA പ്രധാന ഘടക കക്ഷിയാണ്. YSR കോൺഗ്രസ് ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. BJD യെ ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നതുമായുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെന്നാണ് വിവരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ പലയിടത്തും കനത്ത നാശം വിതയ്ക്കുന്നു. ഇടുക്കി നേര്യമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോഴിക്കോട് ചക്കിട്ടപാറയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കണ്ണൂരിലും പാലക്കാട്ടും മരം വീണ് അപകടമുണ്ടായി. കൊല്ലത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം സംഭവിച്ചു. വരും മണിക്കൂറിലും സംസ്ഥാനത്ത് 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ 2.9 മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക. സെമി സാധ്യതകൾ മാറിമറിഞ്ഞ സൂപ്പർ 8 പോരാട്ടത്തിനൊടുക്കം അഫ്ഗാനിസ്ഥാൻ സെമിയിൽ. സൂപ്പർ 8 നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ കീഴടക്കിയാണ് അഫ്ഗാൻ സെമിയിലെത്തിയത്. 8 റൺസിനാണ് അഫ്ഗാന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺസ് എടുത്തു. 116 റൺസ് എന്ന ലക്ഷ്യം 12.1 ഓവറിൽ മറികടന്നാൽ ബംഗ്ലാദേശിന് സെമിയിലെത്താമായിരുന്നു.
എന്നാൽ അത് സാധിച്ചില്ലെന്ന് മാത്രമല്ല ടീം പരാജയപ്പെടുകയും ചെയ്തു. മഴ മൂലം വിജയലക്ഷ്യം 19 ഓവറിൽ 114 റൺസാക്കിയിരുന്നു. എന്നാൽ ബംഗ്ലാദേശ് 105 റൺസിന് പുറത്തായി. ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യ നേരത്തെ സെമിയിലെത്തിയിരുന്നു. സെമി ലക്ഷ്യമിട്ട് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് അടിച്ചു തകർക്കാനൊരുങ്ങിയാണ് മൈതാനത്തിറങ്ങിയത്. ആദ്യ ഓവറിൽ തന്നെ 13 റൺസ് കണ്ടെത്തി. എന്നാൽ വിക്കറ്റുകൾ വീഴ്ത്തി അഫ്ഗാൻ ബംഗ്ലാദേശിനെ പ്രതിരോധത്തിലാക്കി. തൻസീദ് ഹസൻ, നജ്മുൽ ഹുസൈൻ ഷാൻഡോ, ഷാക്കിബ് അൽഡ ഹസൻ എന്നിവരെ പുറത്താക്കിയാണ് അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ചത്. ബംഗ്ലാദേശ് 23-3 എന്ന നിലയിലേക്ക് വീണു. തൻസീദ് ഹസനെ ഫസൽ ഹക്ക് ഫറൂഖി വീഴ്ത്തിയപ്പോൾ ഷാൻഡോയെയും ഷാക്കിബിനെയും നവീനുൽ ഹക്ക് മടക്കി. ടീം സ്കോർ 31 നിൽക്കെ മഴ കളി തടസ്സപ്പെടുത്തി. മഴ മാറി മത്സരം പുനരാരംഭിച്ചതോടെ ഇരു ടീമുകളും പോരാട്ടം ശക്തമാക്കി. സൗമ്യ സാർക്കറേയും തൗഹീദ് ഹൃദോയെയും മടക്കി റാഷിദ് ഖാൻ അഫ്ഗാന് ജയപ്രതീക്ഷ സമ്മാനിച്ചു. 5 വിക്കറ്റ് നഷ്ടത്തിൽ 64 റൺസ് എന്ന നിലയിലായി ബംഗ്ലാദേശ്. വിക്കറ്റുകൾ വീഴുമ്പോഴും ഒരു വശത്ത് നിലയുറപ്പിച്ച ലിറ്റൻ ദാസ് ബംഗ്ലാദേശ് സ്കോർ ഉയർത്തി. 10 ഓവർ അവസാനിക്കുമ്പോൾ ടീം 77 റൺസ് എടുത്തു. മഹമ്മദുള്ളയെയും റിഷാദ് ഹുസൈനെയും പുറത്താക്കി റാഷിദ് അഫ്ഗാനെ ജയത്തിനരികിലെത്തിച്ചു. മഴ വീണ്ടും കളി തടസ്സപ്പെടുത്തിയതോടെ ലക്ഷ്യം 19 ഓവറിൽ 114 മാറി. പിന്നാലെ ബംഗ്ലാദേശിന്റെ സെമി സാധ്യതകൾ അവസാനിച്ചു. എന്നാൽ മത്സരം ജയിച്ചാൽ അഫ്ഗാന് സെമിയിലേക്ക് മുന്നേറാമായിരുന്നു. വിക്കറ്റുകൾ വീണ്ടും നഷ്ടപ്പെട്ടതോടെ ബംഗ്ലാദേശ് 105-9 എന്ന നിലയിലായി. പിന്നാലെ വിക്കറ്റ് വീഴ്ത്തി അഫ്ഗാൻ സെമിയിലേക്ക് മുന്നേറി. 4 വിക്കറ്റ് എടുത്ത റാഷിദ് ഖാനാണ് അഫ്ഗാനിൽ തിളങ്ങിയത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.